നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. നിയമസഭ കയ്യാങ്കളി കേസിൽ വീണ്ടും സുപ്രീം കോടതിക്ക് മുന്നിൽ നാണംകെട്ട് പിണറായി സർക്കാർ. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായത്. സഭയിൽ അക്രമം നടത്തിയത് എന്തിനാണെന്ന് വിശദീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. MLA യുടെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ വെടിവെക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിന് പിന്നിൽ എന്ത് പൊതു താല്പര്യമാണുള്ളത്? സഭയിലെ അക്രമങ്ങളിൽ സാമാജികർക്ക് നിയമപരിരക്ഷയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് MR ഷാ എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് സർക്കാരിനെതിരെ വീണ്ടും വിമർശനമുന്നയിച്ചത്. വാഗ്വാദങ്ങൾ അക്രമത്തിലേക്ക് നയിക്കാൻ പാടില്ലെന്നും കോടതി പറഞ്ഞു. ചിലപ്പോൾ കോടതിയിലും രൂക്ഷമായ വാഗ്വാദങ്ങൾ നടക്കാറുണ്ട്. അത് കോടതിയുടെ സ്വത്ത് നശിപ്പിക്കുന്നതിന് ന്യായീകരണമാണോ? സഭയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, സംശയമില്ല. ഒരു MLA റിവോൾവർ കൊണ്ട് നിറയൊഴിച്ചാൽ എന്തു ചെയ്യും? ഇക്കാര്യത്തിൽ സഭയ്ക്കാണ് പരമാധികാരം എന്ന് പറയാനാകുമോ എന്നും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചു. മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രതിസ്ഥാനത്തുള്ള കേസ് സർക്കാരിന് ഏറെ നിർണായകമാണ്. പ്രതികൂല പരാമർശമുണ്ടായാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച വേളയിൽ പ്രതികൾ കുറ്റവിചാരണ നേരിടണമെന്ന് ബെഞ്ച് പറഞ്ഞിരുന്നു. കോടതി കടുത്ത നിലപാടെടുത്ത സാഹചര്യത്തിലാണ് കേസ് പിൻവലിക്കാൻ സർക്കാർ ആലോചിച്ചത്. അപ്പീൽ പിൻവലിക്കുകയാണെങ്കിൽ പ്രതികൾക്ക് വിചാരണ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും. അതേസമയം KM മാണിക്കെതിരായിരുന്നു പ്രതിഷേധമെന്ന മുൻ നിലപാടും സർക്കാർ ഇന്ന് മാറ്റുകയാണുണ്ടായത്. അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയായിരുന്നു പ്രതിഷേധമെന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. സഭയിൽ വനിതാ അംഗങ്ങളെ അപമാനിക്കുന്ന നടപടി ഉണ്ടായെന്നും സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തി. സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. സഭയ്ക്കകത്ത് പ്രതിഷേധം നടക്കുമ്പോൾ അംഗങ്ങൾക്ക് പരിരക്ഷയുണ്ട്. കേസ് അവസാനിപ്പിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ നിയമത്തിന്റെ ഏത് വ്യവസ്ഥയിലാണ് സർക്കാരിന് കേസ് അവസാനിപ്പിക്കാൻ അധികാരമുള്ളതെന്ന് കോടതി അഭിഭാഷകനോട് തിരിച്ചു ചോദിച്ചു. ബാർക്കോഴയിൽ ആരോപണം നേരിട്ട KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് LDF സഭയിൽ അന്ന് പ്രതിഷേധിച്ചിരുന്നത്. സഭയിലെ പ്രതിഷേധം പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും അന്ന് ഭരണത്തിലുണ്ടായിരുന്ന UDF സർക്കാർ കേസെടുക്കുകയുമായിരുന്നു. 2015 മാർച്ച് 13 ബാർക്കോഴ വിവാദം കത്തിനിൽക്കെ ധനമന്ത്രി KM മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താനാണ് നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷത്തെ ഇടത് MLA മാർ അഴിഞ്ഞാടിയത്. പ്രതിപക്ഷം സ്പീക്കറുടെ കസേരയടക്കം മറിച്ചിട്ടു. മന്ത്രി ശിവൻകുട്ടിക്ക് പുറമെ EP ജയരാജൻ, KT ജലീൽ, KE അജിത് എന്നിവരടക്കമുള്ള MLA മാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിലും ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതോടെ പിൻവലിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.